ഞാൻ ഫാസില, ഫാസില സ്ക്രീൻ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പുതിയ വീട്ടിലേക്ക്, അതായത് വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഷെൽഫുകളിൽ, അതുപോലെ ഡൈനിങ് ടേബിളിൽ, പിന്നെ ചെറിയ ടീപ്പോയ്, അത് അങ്ങനെയുള്ള കിച്ചൺ റാക്ക്, അവിടേക്കൊക്കെ ചെറിയ ചെറിയ പോട്ടുകളിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. നല്ല ഭംഗിയുള്ള പോട്ടുകൾ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഈ പോട്ടുകൾ വാങ്ങിച്ച ഷോപ്പും പോട്ട് വാങ്ങിച്ച ഒരു ഷോപ്പിംഗ് വീഡിയോ ഞാൻ മുൻപേ ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊന്നും ഇന്നത്തെ വീഡിയോയിലില്ല. ഇന്ന് ഞാനതിലേക്ക് സെറ്റ് ചെയ്യുന്നത് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് വാട്ടർ പ്ലാന്റുകൾ, അതുപോലെ ചെറിയ ചെറിയ ഫിഷുകളൊക്കെ ഇടാനും ഇതേപോലെ ബൗളും വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ അന്ന് ആ പോട്ടുകളുടെ കൂട്ടത്തിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ കാണിക്കാൻ ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല. പകുതി ഈ കാണിക്കുന്ന ചെറിയ ചെറിയ പോട്ടുകളിലൊക്കെ പ്ലാന്റുകൾ വെക്കുന്നതാണെന്ന് കാണിക്കുന്നത്. കാരണം അപ്പോഴേക്കിന് തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്തായി. അതുകൊണ്ട് ബാക്കി അടുത്ത വീഡിയോയിൽ ചേർക്കാം. നാളെയോ മറ്റന്നാളോ ഇടുന്ന വീഡിയോയിൽ അതിൻ്റെ ബാക്കി ഉൾപ്പെടുത്താം. അപ്പോൾ ഞാൻ ഈ ചെറിയ ചെറിയ പോട്ടിലേക്ക് ഇതേപോലുള്ള നടിൽ മിശ്രിതം, അതായത് പോട്ടിംഗ് മിക്സ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും, അതാണ് ഞാൻ അതിലേക്ക് ഫില്ല് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ചകിരിച്ചോറും കൂടി ചേർത്ത് ഫില്ല് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇൻഡോർ പ്ലാന്റുകളിലൊക്കെ വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ സിറ്റ് ഔട്ടിൽ ഓപ്പണായിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ തൊടിയിലുള്ള മണ്ണ് തന്നെ ഇട്ടാലും മതി, കുഴപ്പമില്ല. കുറച്ച് ചകിരിച്ചോറും ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു പോട്ടിംഗ് മിക്സാണ്, ഇതിൽ നടിൽ മിശ്രിതം എന്ന പേരിൽ വാങ്ങിക്കാൻ കിട്ടും, അതാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാനതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ഇട്ട് അതൊന്ന് ചട്ടകം വെച്ച് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഇതേപോലെ ചെടികൾ വെക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ ഓക്സിജൻ റിലീസായിട്ടുള്ള പ്ലാന്റുകൾ നമ്മൾ ചെടികളിൽ വാങ്ങാൻ, പുറത്തുനിന്ന് വാങ്ങിക്കാനും കിട്ടും നഴ്സറികളിൽ നിന്ന്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും ധാരാളം ചെടികൾ. ഇതിപ്പോൾ അതിൽ ഉൾപ്പെട്ട ചെടിയാണ് മണി പ്ലാന്റാണ്. മണി പ്ലാന്റ് പല വെറൈറ്റീസും ഉണ്ട്. ഇത് ഒരു യെല്ലോ കളറിൽ നിയോൺ പോത്തോസ് ഉണ്ട്, ഇത് മാർബിൾ പോത്തോസാണ്, പിന്നെ സാധാരണ നോർമൽ പോത്തോസ് ഉണ്ട്. ഇതാണ് മാർബിളിൻ്റെ മറ്റൊന്ന്. മാർബിൾ പോത്തോസിൽ ഇതുപോലെ നല്ല വെള്ള കളറിലായിരിക്കും അതിൻ്റെ സ്ട്രൈപ്സ് വരുന്നത്. ഇത് എൻജോയ് പോത്തോസാണ്, ഇത് നോർമൽ പോത്തോസാണ്. അങ്ങനെ പോത്തോസ് ഒരുവിധം എൻ്റെ കയ്യിലുണ്ട്, അതിൽ നിന്നും കുറച്ചെടുക്കുന്നുണ്ട്. പിന്നെ സീസി പ്ലാന്റ്, ഫിലോഡൻഡ്രൺ, ഇതൊക്കെ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മറ്റൊരു ചെടിയാണ് ഡ്രംസ്റ്റിക്ക് എന്ന് പറയുന്ന ഒരു ചെടി, മുരിങ്ങാക്ക പോലെ. അതൊക്കെ നന്നായി ഓക്സിജൻ റിലീസാവുന്ന ചെടികളാണ്. അപ്പോൾ ഇതും ഞാൻ അതേപോലെ വീട്ടിലുള്ള ചെടിയിൽ നിന്നും കട്ട് ചെയ്തെടുത്തതാണ്. നല്ല ഭംഗിയുള്ളൊരു ചെടി തന്നെയാണിത്. ഇലകളിലൊക്കെ നിറയെ ഹോൾസുകളായിട്ട് ഇപ്പോൾ അത്യാവശ്യം വലുതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അറ്റം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ അടുത്തുള്ള ചെടികൾ തന്നെ മതി. പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല വില കൊടുക്കണം. എല്ലാവർക്കും ചെടികളെക്കുറിച്ചൊക്കെ അറിയുന്നവർക്ക് അറിയാം. അപ്പോൾ ഞാൻ ഓരോന്ന് ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ആ പോട്ടി മിക്സ് ഇതേപോലെ കുറച്ച് നമുക്ക് അതിലേക്ക് നിറച്ച് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇതുപോലെ സിറാമിക് പോട്ടുകളാണെങ്കിൽ ചില പോട്ടിന് അടിയിൽ ഡ്രൈനേജ് ഹോൾ ഉണ്ടാവും, ചിലതിനതുണ്ടാവില്ല. നമ്മൾ പ്ലാസ്റ്റിക് പോട്ടാണെങ്കിൽ നമുക്കത് ഹോൾസ് നമുക്കുണ്ടാക്കാം, വീട്ടിൽ കൊണ്ടുവന്നാലും ഉണ്ടാക്കാം, പക്ഷേ ഇത് നമുക്കതിന് പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചിലതിൽ ഇതേപോലെ ഡ്രൈനേജ് ഹോൾ ഉണ്ട്, ചിലതിലില്ല.
അപ്പോൾ അത് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അതിനനുസരിച്ച് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യാവൂ. പിന്നെ വീടിൻ്റെ ഉള്ളിൽ വെക്കാനാവുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എപ്പോഴും ഏത് ചെടിയാണെങ്കിലും എയർ സർക്കുലേഷൻ ഉള്ള ഭാഗത്ത് മാത്രം വെക്കുക, ഇല്ലായെങ്കിൽ ഒരിക്കലും ചെടികൾ വളരില്ല. നമ്മൾ ഇൻഡോർ പ്ലാന്റ് എന്നൊക്കെ പറയും, ചെടികൾ ഉള്ളിൽ വെക്കും. അതേപോലെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഒരു മാസം വരെയൊക്കെ ചിലപ്പോൾ അങ്ങനെ പോവും. അത് കഴിഞ്ഞാൽ ചെടിയുടെ ആ ഭംഗി നഷ്ടപ്പെടും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇത് സീസി പ്ലാന്റ് ആണ്. ഇത് നല്ല ഒരു എയർ പ്യൂരിഫൈഡ് ആണ്. നല്ല വിലയുള്ള ചെടിയാണ്. ഇപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് കളറിൽ, ഇലകൾക്ക് ബ്ലാക്ക് കളറായിട്ടുള്ള സിസി പ്ലാന്റും ഇപ്പോൾ സെറ്റ് സെറ്റ് പ്ലാന്റ് എന്നും പറയട്ടോ, നല്ല വിലയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് ചെടികളും ഞാൻ മുൻപേ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ചെടിയാണിത്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം ഒഴിച്ച് കൊടുത്താലും ചെടി നല്ല ഇതേപോലെ നല്ല ഫ്രഷായിട്ട് നല്ല ഭംഗിയോടുകൂടി നിൽക്കുന്ന ഒരു ഇൻഡോർ പ്ലാന്റാണിത്. ഇപ്പോൾ ഓരോ പോട്ടുകളും ഓരോ വിധത്തിലാണ്, ഓരോ ഷേപ്പാണ്. ഇപ്പോൾ ഇതിന് ഡ്രൈനേജ് ഹോൾ ഉണ്ട്. ചിലതിന് ഡ്രൈനേജ് ഹോൾ ഉണ്ടെങ്കിലും അതിൻ്റെ അടിയിൽ ചെറിയൊരു സാസറും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല സൗകര്യമാണ്. അപ്പോൾ ഇതിൽ ഞാൻ എൻജോയ് മാർബിൾ പോത്തോസിൻ്റെ ലീവ്സുകളാണ് വിൽക്കുന്നത്. ഇതാണ് മാർബിൾ പോത്തോസ്. വളരെ ഭംഗിയുള്ള ഒരു പോത്തോസ് തന്നെയാണ് മാർബിൾ പോത്തോസ്. പോത്തോസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ മാർബിൾ പോത്തോസാണ്. നമ്മുടെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചും എങ്ങനെയാണ് വേണ്ടതെങ്കിൽ അതേപോലെ വെക്കാം. അപ്പോൾ ഞാനിത് ഓരോ ലീവ്സുകളും കട്ട് ചെയ്യുന്ന ആ ഒരു വള്ളി പോത്തോസിൻ്റെ ഒരു വള്ളി രൂപത്തിലാണല്ലോ. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ഓരോ ഇലകളായിട്ടെടുത്ത് നമുക്ക് ഇതേപോലെ പ്രൊപ്പഗേഷൻ ചെയ്യാനും എടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ആ പോട്ടിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ എടുത്ത ചെടികളൊക്കെ ഞാനതിൽ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ കുറച്ച് മിൽക്കി ബാമ്പുവിൻ്റെ തണ്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. മിൽക്കി ബാമ്പു നല്ല ഭംഗിയുള്ള നല്ല ഒരു ഇൻഡോർ പ്ലാന്റ്, ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വെക്കാവുന്ന ഒരു ചെടിയാണ് ഈ മിൽക്കി ബാമ്പു. മിൽക്കി ബാമ്പുവിൻ്റെ മാത്രമായിട്ട് ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ടിരുന്നു. മിൽക്കി ബാമ്പു പൂത്ത് നിൽക്കുന്ന സമയത്ത് മിൽക്കി ബാമ്പുവിൻ്റെ പൂ കാണാൻ വളരെ അപൂർവമായിട്ടേ മിൽക്കി ബാമ്പു പൂത്ത് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. അതിൻ്റെ ഒരു വീഡിയോ മുൻപ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സാൻസ്വേരിയയിൽ ഡ്രംസ്റ്റിക്ക് എന്ന പേരിലുള്ള ഒരു ചെടിയാണ്. ഇതും ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് വെക്കാം. നല്ല ഭംഗിയുള്ള ഒരു ചെടി തന്നെയാണത്. നമ്മുടെ മുരിങ്ങക്കാ പോലെ ആണ് അതിൻ്റെ ഇല എന്ന് പറയാൻ പറ്റില്ല. ഇലയുടെ ആകൃതിയല്ല അതിന്. അപ്പോൾ ഞാൻ മിൽക്കി ബാമ്പുവിൻ്റെ തണ്ടുകൾ ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഒരു ഫ്ലവർ രൂപത്തിലായിരിക്കും ഈ മിൽക്കി ബാമ്പുവിൻ്റെ അഗ്രഭാഗം. അപ്പോൾ അത് കട്ട് ചെയ്ത് ഇതുപോലെ വെക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഫ്ലവർ പോലെ തന്നെ നമുക്ക് തോന്നിക്കും. ഇത് സാൻസ്വേരിയയിലെ നമ്മൾ ഈ ചെടിക്കൊരു തമാശയിൽ അമ്മായിമ്മയുടെ നാവ്, അമ്മായിമ്മയുടെ നാക്ക് എന്നൊക്കെ ചിലർ പറയും. അതിൻ്റെ ആ ഒരു ഷേപ്പ് കാരണമാണെന്ന് സ്നേക്ക് പ്ലാന്റ് എന്ന് ചിലർ പറയും. സർപ്പം പാമ്പുകൾ പത്തി വിടർത്തി നിൽക്കുന്നത് പോലെ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു പേരുണ്ട്. മൂന്ന് നാല് പേരുകളുണ്ട് ആ ചെടിക്ക്. നല്ല ഒരു എയർ പ്യൂരിഫൈഡ് പ്ലാന്റ് തന്നെയാണിത്. ഇത് പിന്നെ സിങ്കോണിയം, ഈ ചെടിയുടെ പേരാണ് സിങ്കോണിയം. ഇത് ഞാനൊരു കവറിൽ ഒരു ചെറിയ തെയ്യ് നട്ടുപിടിപ്പിച്ച് ഉണ്ടാക്കിയതാണ്. നല്ലൊരു ഇൻഡോർ പ്ലാന്റാണ്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും മാത്രമല്ല ഹാങ്ങിങ് പ്ലാന്റായിട്ടും ഈ ചെടി വെക്കും. ഹാങ്ങിങ് പ്ലാന്റായിട്ട് ഈ ചെടി വെക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അതിൽ നിന്നും അത് വള്ളി രൂപത്തിൽ താഴോട്ട് വരുന്നത് കാണാം. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഇതിൻ്റെ പല വെറൈറ്റീസും ഉണ്ട്. ഇതിപ്പോൾ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് തോന്നും. അത് വെള്ള കളറും കൂടി ഇലകളിൽ വരുന്നുണ്ട്. അതുപോലെ ഗ്രീൻ ആൻഡ് റെഡ് ഉള്ളതും എൻ്റെ കയ്യിലുണ്ട്. ഗ്രീൻ വേറൊരു ഗ്രീൻ ആൻഡ് വെളുത്ത സ്ട്രൈപ്സോട് വരയോടുകൂടിയ ചെടി സിങ്കോണിയം തന്നെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതൊക്കെ അത് മൂന്ന് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ മൂന്ന് ചെടി എനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ല ഭംഗിയോടുകൂടി നമുക്ക് വളർത്തിയെടുക്കാവുന്നൊരു ചെടിയാണ്. ഇതാണ് അതിൽ മറ്റൊന്ന്. ഇതും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ആ സെൻറ്ററിലൂടെ ഉള്ള ഒരു വൈറ്റ് കളറിലുള്ള ഒരു സ്ട്രൈപ്സ്,
അവർ ചെടിക്ക് വളരെയധികം ഭംഗി നൽകുന്നുണ്ട്. അതിൻ്റെ ഇലകൾ കണ്ടോ, കുറച്ച് മൂത്ത് കഴിഞ്ഞാൽ ഇലകൾക്ക് ഡാർക്ക് ഗ്രീൻ ആയിരിക്കും, മറ്റേതൊരു ലൈറ്റ് ഗ്രീൻ ആയിരിക്കും. ഇതാണ് നമ്മുടെ സാൻസ്വേരിയയുടെ ഡ്രം സ്റ്റിക്ക് എൻ്റെ ഒരു ബേബി പ്ലാന്റാണത്. ഇതൊക്കെ ഞാൻ ലീവ്സ് ഇല വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത ഇല വെച്ച് തൈകൾ ഉണ്ടാക്കിയെടുത്തതാണ്. ഒരുപാട് തൈകൾ ഞാനിതിൻ്റെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല വിലയാണ്. ഞാനൊരു കുഞ്ഞു തൈ 175 രൂപക്കാണ് തൃശ്ശൂരിലെ മണ്ണുത്തിയിലെ റോസ് ഗാർഡൻ എന്ന ഒരു വലിയ ഒരു നഴ്സറി ഉണ്ട്, അതിൽ നിന്നും വാങ്ങിച്ചത്. 175 രൂപ, അതും 3 വർഷം മുൻപ്. ഇതും സി സി പ്ലാന്റിലെ ഒരു പ്രത്യേക ഇനം തന്നെയാണ്. വളരെ ചെറിയ ഇലയോടുകൂടിയ ഒരു ചെടിയാണത്. ഈ ചെടി പിന്നെ ഞാൻ വെച്ചില്ല, ഇനിയും കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രേ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇത് എനിക്ക് പുതിയ വീട്ടിലേക്ക് എത്തിക്കണം, എത്തിച്ച് അവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. ഇനി നല്ലൊരു വീഡിയോയുമായി. ഇതിലെ തന്നെ കുറച്ചും കൂടി ബാക്കിയുണ്ട് പോട്ട്സുകൾ, അത് ഇനി ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീടിനുള്ളിൽ ഇങ്ങനെ നമുക്ക് നല്ല വിലയുള്ള പോട്ട്സുകൾ വാങ്ങിക്കണമെന്നൊന്നുമില്ല. ഉള്ളത് വെച്ച് വീടിനുള്ളിൽ ഇതുപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക. അത് നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. താങ്ക് യു. ഇനി നാളെ അടുത്ത വീഡിയോ ആയി